ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. പന്താവൂർ സ്വദേശി ഇർഷാദ് വധം രണ്ടാം പ്രതി എബിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി എടപ്പാളിൽ തെളിവെടുപ്പിനെത്തിച്ചു. പന്താവൂർ സ്വദേശി കിഴക്കേ വളപ്പിൽ അനീഫയുടെ മകൻ ഇർഷാദിനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ രണ്ടാം പ്രതി എബിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് 1-ാം പ്രതി വട്ടംകുളം അധികാരത്തുപടി സുഭാഷിനെയും മേനോൻപറമ്പിൽ എബിനെയും ഇർഷാദിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇർഷാദിൻ്റെ മൃതദേഹം പൂക്കരത്തറയിലെ മാലിന്യം നിറഞ്ഞ കിണറ്റിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ശ്രമിച്ചെങ്കിലും രണ്ടാം പ്രതി എബിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1-ാം പ്രതി സുഭാഷിനെ മാത്രമാണ് തെളിവെടുപ്പിന് എത്തിച്ചിരുന്നത്. അന്ന് നീലിയാടിൽ നിന്നും ഇർഷാദിൻ്റെ കഴുത്തിൽ മുറുക്കാൻ ഉപയോഗിച്ച കയറും ബാഗും വസ്ത്രങ്ങളും തിരിച്ചറിയൽ രേഖകളും കണ്ടെടുത്തിരുന്നു. കോവിഡ് രോഗം ഭേദമായതിനെ തുടർന്ന് ഇന്നാണ് എബിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. 5 ദിവസത്തേക്കാണ് കോടതി എബിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിലെത്തിച്ച എബിനെ തെളിവെടുപ്പിനായി എടപ്പാളിലെത്തിച്ചു. ഇർഷാദിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ബൈക്കിൻ്റെ ഷോക്ക് ഓബ്സർ അടക്കമുള്ള ചില വസ്തുക്കൾ സംസ്ഥാന പാതയിൽ അണ്ണയ്ക്കമ്പാട് റിലയൻസ് പമ്പിന് സമീപത്തെ പറമ്പിലെ കിണറ്റിലാണ് പ്രതികൾ ഉപേക്ഷിച്ചതെന്ന് എബിൻ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കണ്ടെത്താൻ പോലീസിൻ്റെ നേതൃത്വത്തിൽ കിണറ്റിലിറങ്ങി പരിശോധന നടത്തി. കിണറ്റിൽ നിന്നും ഇർഷാദ് കോഴിക്കോടെത്തുമ്പോൾ ധരിക്കാനായി വാങ്ങിയ പുതിയ വസ്ത്രങ്ങൾ, ചെരുപ്പ്, കൊലപാതകം നടത്തിയ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂൾ എന്നിവ കണ്ടെടുത്തു. കിണറിൻ്റെ അടിഭാഗത്ത് ചെളിയുള്ളതിനാൽ ഷോക്ക് അബ്സർ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനായി നാളെ തിരച്ചിൽ തുടരും. NCB ന്യൂസ്, എടപ്പാൾ.